ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയാൽ സാധാരണക്കാരൻ്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ്റെ ഫ്യൂസ് ഊരുന്നവരാണ് കെഎസ്ഇബിക്കാർ. കെഎസ്ഇബിയുടെ ശൗര്യം പണ്ടത്തെ പോലെ അങ്ങ് ഫലിക്കുന്നില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കെഎസ്ഇബിക്ക് 1578 കോടിയോളം രൂപയുടെ കിട്ടാക്കടമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2018 ഡിസംബർ 31 വരെയുള്ളതാണ് ഇത്രയും തുകയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജല അതോറിറ്റിക്ക് 1062.98 കോടി രൂപയും ആരോഗ്യവകുപ്പിന് 5.29 കോടിയും ഇളവ് ചെയ്ത് കടം നൽകിയിരുന്നു. ഇതിനുശേഷമാണ് കിട്ടാക്കടം ഇത്രയും പെരുകിയത്. വാട്ടർ അതോറിറ്റി അടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായിരുന്നു കൂടുതൽ കുടിശ്ശിക. 1525.74 കോടി രൂപയാണ് ഈ കുടിശ്ശിക. ഇതിൽ 1062.98 കോടി രൂപ സർക്കാർ ഒറ്റ തവണ ഈടാക്കി. ഇതോടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കിട്ടാക്കടം 462.76 കോടിയായി കുറഞ്ഞു. സംസ്ഥാന സർക്കാർ വകുപ്പുകൾ 89.15 കോടി രൂപ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന് നൽകിയ 5.29 കോടി രൂപ ഇളവ് കുറച്ച ശേഷമാണിത്. ഗാർഹിക ഉപഭോക്താക്കൾ വരുത്തിയ കുടിശ്ശിക 232.47 കോടിയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളുടേത് 645.18 കോടിയും മറ്റ് വിഭാഗങ്ങളുടെ കുടിശ്ശിക ഇപ്രകാരമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 22.46 കോടി, തദ്ദേശ സ്ഥാപനങ്ങൾ 4.25 കോടി, കേന്ദ്ര സർക്കാർ വകുപ്പുകൾ 1.08 കോടി എന്നിങ്ങനെയൊക്കെയാണ് കടങ്ങൾ. 2018 ഒറ്റത്തവണ തീർപ്പാക്കൽ വഴി 96.39 കോടി രൂപ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുത്തിരുന്നു. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ ഈ കൊല്ലം നവംബർ 30 വരെ നീളുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിക്ക് ബോർഡ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയും തേടിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.